ബഹുമാനപ്പെട്ട അബാനു ബിൻ അബി അയാഷ് റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, ബസ്റയിലെ അങ്ങാടിയിലൂടെ ഞാൻ പോകുമ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടു. നാല് ആളുകളാണ് ആ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നത്. നാല് ആളുകൾ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നു. ബസ്റയിലെ അങ്ങാടിയിലൂടെ ഞാൻ നോക്കുമ്പോ നാല് ആളുകൾ ഒരു മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അല്ലാഹുവേ, നാല് ആളുകൾ മാത്രമാണല്ലോ ഉള്ളത്, അവരീ മയ്യത്ത് എവിടെ ചുമന്നു കൊണ്ടുപോകുന്നു തമ്പുരാനെ? ഞാൻ അവരുടെ പിന്നാലെ പോയി അവരാ മയ്യത്തിനെ കബറടക്കുന്ന മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ചെന്നിട്ട് അവിടെ മയ്യത്തിറക്കി വെച്ചവർ മയ്യത്ത് നിസ്കരിച്ചു, ഞാനും കൂടെ നിസ്കരിച്ചു. എന്നിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു, കബറടക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മയ്യത്ത് ചുമന്നു കൊണ്ടുവന്നവരോട് ചോദിച്ചു, ഇതാരുടെ മയ്യത്താ? ഈ മയ്യത്ത് ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കാൻ കാരണം ഞങ്ങൾക്കറിയില്ല. ബഹുമാനപ്പെട്ടവരാ ഉമ്മയുടെ വീടിനിടിച്ചു പോയി. ഉമ്മാടെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോന്റെ മയ്യത്ത് എവരെ ഏൽപ്പിച്ചതിന്റെ കാരണം എന്താണ്? ആ ഉമ്മ പറയുന്നു, തങ്ങളെ, എന്റെ മകന് നന്മകൾ കുറവായിരുന്നു തങ്ങളെ, എന്റെ മകന് നാടുമായി ബന്ധം കുറവായിരുന്നു തങ്ങളെ, അവൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഒരാൾ പോലും അവനെ കാണാൻ വന്നില്ല, അവന്റെ മയ്യത്ത് സംസ്കരണങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനും ആരും വന്നില്ല. എന്റെ പൊന്നാരെ തങ്ങളെ, എന്നെ ഒരുപാട് ഉപദ്രവിച്ച മോനാണ് ആ പൊന്നുമോൻ, കള്ളു കുടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഇടിക്കുമായിരുന്നു തങ്ങളെ, അവൻ 9.5 മാസം കിടന്ന എന്റെ വയറ്റിൽ അവൻ ചവിട്ടുമായിരുന്നു തങ്ങളെ. ആ ഉമ്മ ഇങ്ങനെ കരയുകയാണ്, എന്റെ തല പിടിച്ച് ചുമരിലിടിച്ചിട്ടുണ്ട് തങ്ങളെ, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ പാത്രം തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് തങ്ങളെ, എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ. എന്നാലും എന്റെ മോനോട് എനിക്കൊരു വെറുപ്പുമില്ലായിരുന്നു തങ്ങളെ. അവനടിക്കുമ്പോഴും അവൻ ഇടിക്കുമ്പോഴും അവൻ ഉപദ്രവിക്കുമ്പോഴും ഒക്കെ എനിക്ക് വേദനിക്കുമെങ്കിലും അല്ലാഹുവേ, എന്റെ പൊന്നു മോനെ നീ കാത്തുകൊള്ളണേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തിരുന്നു തങ്ങളെ. എന്റെ മോനെ വെറുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവസാനം അവനൊരു മാരക രോഗം വന്നു തങ്ങളെ. ആ രോഗം വന്നിട്ടവൻ തളർന്നുപോയി തങ്ങളെ. എന്റെ വീടിനകത്ത് തളർന്നങ്ങനെ കിടന്നപ്പോൾ ആ ഉമ്മ പറയുകയാണ്, എന്റെ മകന്റെ മലവും മൂത്രവും എടുത്തത് ഞാനാണ് തങ്ങളെ. എന്റെ മകന്റെ ശരീരത്തിൽ തുണി കൊണ്ട് നനച്ചു തുടച്ചു കൊടുത്തത് ഞാനാണ് തങ്ങളെ. എന്റെ പൊന്നാമന മോനെ ഞാനാണ് നോക്കിയത് തങ്ങളെ. കഞ്ഞുവെച്ചിട്ടവന്റെ വാക്യകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് ഞാനാണ് തങ്ങളെ. അങ്ങനത്തെ കിടത്തയിൽ അവന് എന്നോട് സഹതാപം തോന്നി. ഞാൻ അടിച്ച ഉമ്മയല്ലേ, ഞാൻ ഇടിച്ച ഉമ്മയല്ലേ, ഞാൻ ഉപദ്രവിച്ച ഉമ്മയല്ലേ, ഞാൻ ചവിട്ടിയ ഉമ്മയല്ലേ, ഞാൻ കഴുതയെന്ന് വിളിച്ച ഉമ്മയല്ലേ. അവന് വല്ലാത്ത നൊമ്പരം തോന്നിയപ്പോ തങ്ങളെ, അവൻ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. എന്റെ അറിവില്ലായ്മ കൊണ്ട്, കള്ളിന്റെ മത്തുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. وَإِذَا مُتُّ فَلَقِنِي كَلِمَةَ التَّوْحِيدِ مَا ഞാൻ ഇങ്ങനത്തെ കിടത്തയിൽ കിടന്നങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ അടുത്തു വന്നിട്ട് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ ഉമ്മ, പറഞ്ഞു തരണേ ഉമ്മ. ഇങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരണം എന്ന് മാത്രമല്ല, ഞാൻ മരണപ്പെട്ടു പോയാൽ ഫലഈ ഖദമകി അലാ ഖദ്ദീ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കവിളിൽ ചവിട്ടണേ ഉമ്മാ. ഞാൻ ഇങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടണേ ഉമ്മാ, നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടണേ ഉമ്മാ,
ഞാൻ നിങ്ങളെ ചവിട്ടിയതല്ലേ, ഞാൻ നിങ്ങളെ അടിച്ചതല്ലേ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചതല്ലേ, അതുകൊണ്ടുമ്മാ അങ്ങനെയെങ്കിലും അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ, നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കവിളിൽ ചവിട്ടണം ഉമ്മാ എന്നാ പൊന്നുമോനോട് പറഞ്ഞു തങ്ങളെ. എന്നിട്ട് എന്റെ മകൻ മരണപ്പെട്ടു പോയി. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എന്റെ മോന് വേണ്ടി ദുആ ചെയ്തു. എന്റെ മോന്റെ കവിളിൽ ചവിട്ടുന്നതിനു പകരം എന്റെ പൊന്നുമോന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു എന്റെ പൊന്നുമോന്റെ കവിളിലും നെറ്റിയിലും ഞാൻ മുത്തം കൊടുത്തു തങ്ങളേ. ആരും അവന്റെ മയ്യത്തടക്കാനും കുളിപ്പിക്കാനും വരാതായപ്പോ നാല് ആളുകളെ പൈസ കൊടുത്തിട്ട് കൂലിക്ക് വെച്ചതാണ് തങ്ങളേ. അവർക്ക് ഞാൻ പൈസ കൊടുത്തു തങ്ങളേ എന്റെ മകന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, എന്റെ മകന്റെ മയ്യത്ത് കബറടക്കം നടത്താൻ, എന്റെ പൊന്നുമോന്റെ മയ്യത്ത് നിസ്കാരം നടത്താൻ ഞാൻ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചു. എന്റെ മകന്റെ മയ്യത്ത് ഇവിടെ നിന്ന് കൊണ്ടിറങ്ങുമ്പോ ഞാൻ എന്റെ പടച്ചറബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി റാളിയത്തുൻ അൻ വലദീ ഫർള അൻഹു യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ എന്റെ പൊന്നുമോന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാ നീ കൂടി പുറത്തു കൊടുക്കണേ. അല്ലാ എന്റെ മോനെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാ നീ കൂടി പൊറുക്കണേ. റബ്ബേ എന്റെ മോനെ ഞാൻ തൃപ്തിപ്പെട്ട് കൊടുത്തിരിക്കുന്നു, അല്ലാ നീ കൂടി തൃപ്തിപ്പെടണേ അല്ലാ എന്ന് ഞാൻ എന്റെ മോന് വേണ്ടി ദുആ ചെയ്തു എന്ന് പറയുമ്പോ എല്ലാ മക്കൾക്കും അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല ഉടയത്ത് വന്ന ചെറുപ്പക്കാരാ. എല്ലാ മക്കൾക്കും ഉമ്മ മരിക്കുന്നതിന് മുമ്പോ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പോ അവർ പരസ്പരം പൊരുത്തപ്പെട്ട് തരണമെന്നില്ല. വേഗമാകട്ടെ മോനെ, പെട്ടെന്നാവട്ടെ ചെറുപ്പക്കാരാ, സമയം പിന്തിപ്പിക്കണ്ടടാ, സമയം നഷ്ടപ്പെടുത്തണ്ടടാ. ഓടിച്ചെന്ന് ഉമ്മാന്റെ അരികത്ത് ചെന്നിട്ട് പൊരുത്തം ചോദിച്ചോ. ഒരു നാണക്കേടും വിചാരിക്കണ്ട, ഒരു നാണക്കേടും വിചാരിക്കണ്ട. അല്ലാഹുവേ തിരുവനന്തപുരം ജില്ലയില് ഒരു പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്ന് തേങ്ങി തേങ്ങി കരയാ പൊന്നുമോൻ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അവിടെ വന്ന മുഴുവൻ ആളുകളും പറയുകയാണ്, 7 വർഷം കൊണ്ട് ഉമ്മയുമായി പിണക്കത്തിലായിരുന്നു ഉസ്താദേ. 7 വർഷമായി ഉമ്മയുമായി പിണക്കത്തിലായിരുന്നു, ഇപ്പോഴാണ് ഉമ്മാന്റെ അടുത്ത് വന്നത്. പക്ഷേ ഉമ്മ മരണപ്പെട്ടു പോയല്ലോ, സഹിക്കാൻ വയ്യാതെ കരയുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിച്ചു, മോനെ എന്തുകൊണ്ടാണ് ഉമ്മയെ വന്ന് കാണാത്തത്? ഉമ്മ സുഖമില്ലാതെ എത്ര മാസം കിടന്നു, അതിനിടയിൽ മരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്തേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കാണാത്തതെന്ന് ചോദിച്ചപ്പോ ആ മകൻ പറയുന്നു, ഉസ്താദേ എന്റെ ഭാര്യ എന്നെ സമ്മതിച്ചില്ല. ഭാര്യ സമ്മതിച്ചില്ല. ഓരോ പ്രാവശ്യം ഉമ്മച്ചിയെ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോഴും എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഉമ്മയെ കാണാൻ പോയാൽ പിന്നെ ഈ വീട്ടിലേക്ക് നിങ്ങൾ വരരുത്. അഭിമാനമാണ്, ആ ഉമ്മയല്ലേ ഞങ്ങളെയും മക്കളെയും വീട്ടിൽ നാട്ടിപ്പുറത്താക്കിയത്. നാണവും മാനവും ഇല്ലാതെ ആ ഉമ്മാന്റെ അടുത്തേക്ക് വീണ്ടും ചെന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കണ, എന്റെ വീട്ടിലേക്ക് എന്റെ ഭർത്താവെന്ന് പറഞ്ഞിന് വരരുത് എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ ഭാര്യയും മക്കളെയും മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയെ കാണാൻ പോയില്ല. പക്ഷെ മരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, 7 വർഷം കൊണ്ട് ഉമ്മയുമായി പിണങ്ങിയിരുന്ന പൊന്നുമോനുമ്മാന്റെ പൊരുത്തം കിട്ടിയില്ല. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാണ്, ഭർത്താവ് നിങ്ങളുടെ ജീവന്റെ ജീവനാണ്, നിങ്ങളെ സർവസ്വവുമാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ പൈസ തരുന്നു, നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു, നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചും അങ്ങനെയാണ്. നാളെ പരലോകത്ത് ഭർത്താവ് നരകത്തിന്റെ വിറകു കൊള്ളിയായി കത്തി എരിയുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാളെ പരലോകത്ത് ഭർത്താവ് നരകത്തിന്റെ വിറകു കൊള്ളിയായി കത്തി എരിയുന്നത് കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് അകറ്റിക്കും. എനിക്കും എന്റെ എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഉമ്മയുടെ പൊരുത്തത്തോടെ ജീവിപ്പിച്ചോ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹിബിൻ ഔൻ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹിബിൻ ഔൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഒറ്റ വാക്ക്, ആ